ഇന്നത്തെ സന്ദേശം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളിൽ കുറച്ച് ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ പൊതുവെ പല പല ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ഞായറാഴ്ച ദിവസം ദൈവം അവർക്ക് ഈ വരുന്ന ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം നൽകണം ചില ആൾക്കാരുടെ പ്രാർത്ഥനയും അതാണ് ദൈവമേ വരുന്ന ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള മന്ന നീ ഞങ്ങൾക്ക് തരണമേ എത്ര പേരെങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെന്ന് കൈപ്പോക്കണ്ട പക്ഷെ എനിക്ക് ആ പ്രാർത്ഥനയോട് വലിയ യോജിപ്പില്ല നിങ്ങൾ ചോദിക്കുക ഇതെന്തിരി ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ ഭക്ഷണം വേണം പക്ഷേ ഈ ഞായറാഴ്ച ദിവസം ഇവിടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന അതാണ് നിങ്ങളുടെ മഞ്ഞ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ കുറച്ച് പ്രശ്നം വരാൻ പോവാം അതെന്താണെന്നറിയാമോ മഞ്ഞ എന്ന് പറയുമ്പോൾ ഭക്ഷണം ആണ് എന്ന് അത് ചിന്തിച്ചാൽ ഓക്കെ പക്ഷേ പഴയ നിയമകാലത്ത് മഞ്ഞ ഒരു ദിവസം അവരെ ശേഖരിക്കും അത് അടുത്ത ദിവസം നിൽക്കുമോ അടുത്ത ദിവസത്തെ പോയി അടുത്ത ദിവസത്തേക്ക് പിന്നെയും പുതുതായിട്ട് എടുക്കണം നിങ്ങൾ ഇന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തേക്കിനുള്ളത് മതിയോ ഇത് ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനം വരണ്ടായോ നിങ്ങൾ പ്രസംഗത്തെ മന്ന എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് പ്ലീസ് നമുക്ക് ദൈവത്തിൽ നിന്ന് ഭക്ഷണം വേണം പക്ഷെ ആ ഭക്ഷണം ഞായറാഴ്ച ദിവസം ഒരു പ്രസംഗകൻ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ആ കാര്യമാണ് മന്ന എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞായറാഴ്ച ദിവസം നിങ്ങൾ കേൾക്കുന്നത് പല രീതിയിലുള്ള പ്രസംഗങ്ങൾ കേൾക്കാം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയ കാര്യം ചിലർക്കെങ്കിലും ചിലപ്പോഴൊക്കെ തരാറുണ്ട് പക്ഷേ ഇല്ല ഇപ്പോഴും നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കരുത് ഇവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രസംഗ ത്തിൽ നിന്ന് മാത്രമല്ല ഒരു പക്ഷേ പ്രൈസ് ആൻഡ് വർഷിപ്പ് സമയത്ത് ദൈവത്തിൻ്റെ ആരാ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ലേ നമുക്ക് അതുപോട്ട് നമ്മൾ ഞായറാഴ്ച മാത്രമേ പൈതി പൈ ഡെയിലി മഞ്ഞ ഈ ആഴ്ചതോടുള്ള മഞ്ഞ എന്നെനിക്കറിയത് ഇനി ഇപ്പം നമ്മളെ ദിവസം ഇപ്പം ഇപ്പൊ തിങ്കളാഴ്ച നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു വേറൊരാളെ ഫോൺ ചെയ്യുന്നു ഇടയ്ക്ക് ബൈബിൾ വായിക്കുന്നു പിന്നെ ചിലപ്പം നമ്മൾ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും രണ്ടായിരത്തി ഏഴില് ദൈവം പഠിപ്പിച്ച ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാ നമ്മളെ ഓർപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ശരിയല്ലേ ദൈവം ഇത് നിങ്ങൾ ഞായറാഴ്ച വരുമ്പോൾ ഒന്നാമതേ ഫുൾ ആഴ്ച കഴിക്കാതെ ഞായറാഴ്ച വരരുത് എല്ലാ ദിവസയും ഭക്ഷണം കഴിക്കുക യെസ് പ്ലീസ് നിങ്ങളെല്ലാ ദിവസേയും ഭക്ഷണം കഴിക്കണം ഏത് ആത്മീയ ഭക്ഷണം കഴിക്കണം ദൈവത്തിൻ്റെ കൂടെ നമ്മളെല്ലാ ദിവസേയും നടക്കണം പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ കൂടുന്നു അപ്പോൾ സഭയുടെ പാസ്റ്ററോ അല്ലെ വേറെ ആൾക്കാരോ ലേഡേഴ്സോ അവരെ ചില കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ നിന്ന് പറയും പഠിപ്പിക്കും പ്രസംഗിക്കും ടീച്ചിങ് പ്രീച്ചിങ് പല കാര്യങ്ങൾ അത് പല ടൈപ്പുണ്ട് ആ പല ടൈപ്പ് പ്രസംഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം അതെല്ലാം നമുക്ക് വേണ്ടിയതാണ് ചില പ്രസംഗങ്ങളുണ്ട് ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ദൈവം നമ്മളോട് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അത് നമ്മൾ അറിയണം വേണ്ടയോ യെസ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് വേറെ ചില പ്രസംഗങ്ങളുണ്ട് ദൈവം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഉണ്ട് എന്നാൽ ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത് ഈ രണ്ട് ടൈപ്പ് പ്രസംഗവും അല്ല അതുകൊണ്ട് അയ്യോ ഇതെന്തിരു എന്ന് നിങ്ങൾ പറയരുത് വേറെ ടൈപ്പ് പ്രസംഗങ്ങളുമുണ്ട് അതെന്താണെന്ന് വെച്ചാല് ഈ ദൈവവചനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവം നമ്മൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതറിയാൻ വേണ്ടിയും ദൈവം നമ്മൾക്ക് വേണ്ടി എന്തൊക്കെ ക്രൂശിൽ ചെയ്തിട്ടുണ്ട് അതറിയാൻ വേണ്ടിയും ദൈവം നമ്മളോട് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ദൈവം നമ്മളോട് എന്തൊക്കെ കൽപ്പിക്കുന്നുണ്ട് അതുണ്ട് പക്ഷെങ്കിൽ വേറെ ചില കാര്യങ്ങളും ഇതിനകത്തുണ്ട് നമ്മൾ ആരാധിക്കുന്ന ദൈവം എങ്ങനത്തെ ദൈവമാണ് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ദൈവത്തെ ആഗ്രഹമുണ്ട് എനിക്കുണ്ട് എനിക്കുണ്ട് ഈ അറിയണം എന്ന് പറയുമ്പോൾ ബുദ്ധിയിൽ മാത്രമല്ല ബുദ്ധിയിലും ഹൃദയത്തിലും അറിയണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെയൊരു കാര്യമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കേണ്ടത് വചനത്തിൻ്റെ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് ഐ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് വചനത്തിൻ്റെ ദൈവം അറിയാൻ വേണ്ടി ഹാല ലൂയാ അപ്പം വചനത്തിൻ്റെ ദൈവത്തെ നമ്മൾ അറിയണം കഴിഞ്ഞ ആഴ്ച തൃത്വത്തെക്കുറിച്ച് ഞാൻ ഒന്ന് തുടങ്ങി വെച്ചു ഓക്കെ ഇന്ന് രണ്ടാം ഭാഗമാണ് അടുത്ത ഞായറാഴ്ച അതിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മളുടെ ദൈവം ഇങ്ങനത്തെ ദൈവമാണ് അതാരാണ് ഇത് നമ്മൾ അറിയണ്ടേ നമ്മൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് അറിയണ്ടേ ആ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ആഹാ ആ ദൈവം ഏത് ദൈവം ആ ദൈവത്തിൻ്റെ പേരെന്താണ് ഇതാരാണ് നമ്മളറിയണം ചിലവും ഒന്ന് കാണിച്ചേട്ട് യാ പ്ലീസ് ഞാനിന്ന് ചില വാക്യങ്ങൾ പറയുമ്പോൾ അത് ജസ്റ്റിസ് ബ്രദർ വായിക്കുന്നതായിരിക്കും ഞാൻ നിങ്ങളെ ഇത് കഴിഞ്ഞ ആഴ്ച ഇംഗ്ലീഷിലാണ് ഞാൻ അത്യാവശ്യം മലയാളത്തിൽ ആക്കി പറയാം ദൈവം ഒരുവൻ എന്ന് പഴയ നിയമത്തിൽ ഉടനീളം പറയുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഇവിടെ ആർക്കും കൺഫ്യൂഷൻ വേണ്ട എത്ര ദൈവമുണ്ട് എത്ര ദൈവമുണ്ട് ഒരു ദൈവമുണ്ട് ഒരു ദൈവം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഇല്ല ആവർത്തനം ആറിൻ്റെ നാലില് ആറിൻ്റെ നാലില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇസ്രായേലെ കേൾക്കുവിൻ നിങ്ങളുടെ ദൈവമായ ഹോവാ അവൻ എത്ര ഒരുവൻ പത്ത് കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന എന്താണ് ഞാൻ കൂടാതെ വേറെ ഒരു അങ്ങനെ കുറേ വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അത് ഞാൻ മൊത്തം ആവർത്തിക്കുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നെക്സ്റ്റ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചു വരുമ്പോൾ ആൺഡ്ര നസുറേനായ യേശു എന്നും പറഞ്ഞു ഒരാൾ സീനിൽ വന്നു ഈ നസുറേനായ യേശു ആരായിരുന്നു ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഈ യഹൂദന്മാരുടെ ഇടയിൽ വന്ന് അവരുടെ ഇടയിൽ എന്തോ ചെയ്തു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു അടയാളങ്ങൾ ചെയ്തു സൗഖ്യങ്ങൾ ചെയ്തു വണ്ടർഫുൾ ആയിട്ട് പഠിപ്പിച്ചു നല്ല മനുഷ്യനായിരുന്നു പക്ഷെ ഇതെല്ലാം ഓക്കെ പക്ഷെ അദ്ദേഹം ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു വലിയ അവകാശവാദങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ദൈവമാണെന്നൊരു വാക്യം പറഞ്ഞില്ലെങ്കിലും യഹോവ ചെയ്യുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും ഞാൻ പാവങ്ങളെ ക്ഷമിക്കും ഞാൻ ന്യായവിധി ചെയ്യും ചെയ്യാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ശബത്തിൻ്റെ കർത്താവാണ് ഇങ്ങനെയൊക്കെ പല അവകാശവാദങ്ങളും ഞാൻ ഡാനിയൽ പ്രവാചകൻ പറഞ്ഞ ആ മനുഷ്യപുത്രൻ ഞാനാണ് ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദം പറഞ്ഞു അപ്പൊ ഇതാരാണ് ഒരു ദൈവമുണ്ട് പക്ഷേ പക്ഷെ ഈ ഇതാ വേറെ ഒരാൾ ഇവിടെ നിൽക്കുന്നു ഇതാരാ യഹൂദന്മാർക്ക് ചിന്തിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവർ ദൈവദൂഷണം പറയുവാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ഈ യേശുവിനെ അവരെന്ത് ചെയ്തു ക്രൂശിച്ചു പക്ഷെ യേശു ദൈവമായിരുന്നെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു എന്തായിരുന്നു എന്തായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റു ആർക്കും അവകാശവാദം പറയാം പക്ഷേ മരിച്ചത് നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അന്ന് യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാർക്ക് ഇനിയും ചിന്തിക്കേണ്ടി വന്നു പിതാവുമുണ്ട് പിതാവ് ദൈവമാ പുത്രനും ദൈവമാ പക്ഷേ ഒരു ദൈവം ഇനിയിപ്പം ഏതാനും കുറച്ച് ദിവസം അതായത് പെൻഡക്കോസ് വെച്ചാൽ പെസഹ കഴിഞ്ഞ അൻപത് ദിവസം മാത്രം കഴിഞ്ഞപ്പോൾ ആൻഡ്ര പരിശുദ്ധാത്മാവ് വിശ്വസിച്ചവരുടെ മേളിലോട്ട് വന്നു നൂറ്റി ഇരുപത് പേരുടെ മേളിലോട്ട് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആ ഏതോ ഒരു ആത്മാവ് നോ പരിശുദ്ധാത്മാവ് ദൈവമാണ് അപ്പോസ്തോലെ പ്രവൃത്തി അഞ്ചാം അധ്യായത്തിൽ അനന്യാസു സഫീരയെ പറ്റിയും പറയുന്നുണ്ട് അവിടെ അനന്യാസിനോട് പത്രോസ് പറയുന്നു നിങ്ങൾ ദൈ നിങ്ങൾ ദൈവത്തോടാണ് കള്ളം പറഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞ് പറയാം നിങ്ങൾ പരിശുദ്ധാത്മാവിനോടാണ് കള്ളം പറഞ്ഞത് ഓ പരിശുദ്ധാത്മാവ് ദൈവം വേറെ പല വാക്യങ്ങളുണ്ട് മർക്കോസ് മൂന്നിൻ്റെ ഇരുപത്തെട്ടുണ്ട് അടുത്തത് ഒന്ന് കുരുനിയർ മൂന്നാം അധ്യായവും ഒന്ന് കുരു ആറാം അധ്യായത്തിൽ ഒരിടത്തെഴുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് വേറൊരിടത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ആരുടെ ആലയമാണ് നിങ്ങളുടെ ശരീരം ആരുടെ ആലയമാണ് പരിശുദ്ധാത്മാവ് അപ്പൊ ദൈവം അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണ് മനസ്സിലാവുന്നുണ്ടോ പരിശുദ്ധാത്മാവ് ദൈവമാണ് ഓ ഇനിയിപ്പം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ വിളിച്ച് അവരോട് എന്തോ പറഞ്ഞു നിങ്ങൾ സകല അതൊന്ന് വായിക്കണം ജസ്റ്റിസ് ബ്രദർ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം എല്ലാവരും ശ്രദ്ധിക്കണം ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടണം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി യെസ് ദൈവം സഹായിക്കും നിങ്ങൾ കഷ്ടപ്പെടുവാന്നേ ദൈവം സഹായിക്കും ഓക്കെ അതാണ് പ്രോമിസ് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ പത്തൊമ്പത് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു ഒരു നിങ്ങൾ ഈ സെന്റൻസ് വായിച്ചിട്ട് ഇതിനകത്തെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാമോ ഞാൻ വലിയ ധൃതിയിലല്ല ഇച്ചിരി സമയം നിങ്ങളെടുത്തു ആർക്കെങ്കിലും ഇവിടെ മലയാളം അറിയാവുന്നവരാണല്ലോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പറ പറയണേ ആ ഇവിടെ എന്തുവായിരുന്നു ആക്ച്വലി അവിടെ വരേണ്ടത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട അവിടെ ഗ്രാമ മിസ്റ്റേക്ക് ഒന്നുമില്ല പിതാവിൻ്റെയും ഗ്രാമ മിസ്റ്റേക്ക് ഇല്ല പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്തുമായിരുന്നു അടുത്ത വേർഡ് വരണ്ടിയേ നാമങ്ങളിൽ നിന്നല്ലേ വരേണ്ടത് പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ ഈ മൂന്ന് പേരുടെ ഓ ഇൻട്രസ്റ്റിങ് അതെന്താ അങ്ങനെ അപ്പൊ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ശ്വാസത്തിൽ അങ്ങ് പറയുക അതിൻ്റെ അർത്ഥം പിതാവ് പുത്രൻ ആഹാ അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവമാ ആണ് ആണോ ഓക്കെ പിന്നെ അടുത്തത് അടുത്തത് നമ്മൾ കാണുന്നത് രണ്ട് കുലിന്ത്യർ പതിമൂന്നിൻ്റെ പതിനാല് നമ്മൾ സാധാരണ അതിന് പറയുന്നത് ആശീർവാദം ലാസ്റ്റിലെ ഏ സീനിയർ പാസ്റ്ററോ ആരെങ്കിലും വന്ന് ആശീർവാദം പറയാറുണ്ട് പക്ഷേ അത് എവിടുന്നാണ് എടുത്തത് പൗലോ സപ്പോസ്സോലൻ ലെറ്റർ എഴുതിയിരിക്കുകയാണ് പൗലോസ് സപ്പോസ് ലെറ്റർ എഴുതിയിട്ട് അവസാനിപ്പിക്കേണ്ടി എന്തുവാ ഇങ്ങനല്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചിന്തി നമ്മളൊക്കെ ഒരാളെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതി അല്ലെ ഒരാളെ വീട്ടിൽ പോയി വാട്സാപ്പിൽ നമ്മൾ ലാസ്റ്റിൽ എന്തോ എഴുതുന്നത് ഗോഡ് ബ്ലസ് യു അല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ പൗലോസിൻ്റെ മനസ്സിലേ പൗലോസ് എന്താണ് ഇങ്ങനെ ഡീറ്റെയിൽ എഴുതുന്നത് ഗോഡ് ബ്ലസ് യു എന്ന് എഴുതിയ പോലെ ചിലരിപ്പം വാട്സാപ്പിൻ്റെ കാലത്തിൽ ജി ബി യു ഫുള്ള് എഴുതാൻ സമയമില്ലാത്തതുണ്ട് ജി ബി യു ഗോഡ് ബ്ലസ് യു പക്ഷെ പൗലോസിന് ഇത്ര ധൃതി ഇല്ലായിരുന്നു അത് മാത്രമല്ല പൗലോസിൻ്റെ ഉള്ളിൽ ദൈവം എന്ന് പറയുമ്പോൾ ഈ ജി ബി യു എന്ന് മാത്രമല്ല ഏതാണ്ട് ഇച്ചറുടെ ഇംഗ്ലീഷിൽ പറഞ്ഞ റിച്ച്നെസ് ഉണ്ടായിരുന്നു റിച്ച്നെസ് എന്തുവാ പുള്ളിക്ക് കുറേ കാര്യം പറയാനുണ്ട് ഒന്ന് വായിച്ചേ ജസ്റ്റിസ് ബ്രദർ രണ്ട് ഗുരുന്തർ പതിമൂന്നിൻ്റെ പതിനാല് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആ ആ ആ കർത്ത ദൈവത്തിൻ്റെ സ്നേഹവും ആ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ആ അയ്യോ ഇതെന്താ ഓരോരുത്തരുടെ ഓരോ കാര്യം പറയാം ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് രസിച്ചിട്ടൂടെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഈ ഞാൻ വിചാരിക്കുന്ന ഈ കരിമ്പൊക്കെ കരിമ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ കഴിച്ചു അപ്പോൾ അതിങ്ങനെ വിഴിഞ്ഞുവല്ല ഇങ്ങനെ അതിന് ജ്യൂസ് ജ്യൂസ് ഇറക്കണം ഏ സോ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ഓ അപ്പം കൃപ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ കൂടി അതിൻ്റെ അർത്ഥം പിതാവിന് കൃപയില്ലെന്നോ പരിശുദ്ധാത്മാവിന് കൃപയില്ലെന്നോ അല്ല പക്ഷെ എന്തുകൊണ്ടോ പൗലോസിങ്ങനെ എഴുതി ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇൻട്രസ്റ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഓക്കെ അപ്പം പരിശുദ്ധാത്മാവിനെ ഇവിടെ കണ്ടില്ലേ പിതാവും പുത്രന്റെ അതേ ലെവലില് അപ്പൊ അപ്പൊ ഇവിടെ കാര്യം ഇതാണ് അടുത്ത സ്ലൈഡ് ൃത്വം എന്നുള്ള ഒരു പദം ഇല്ല ബൈബിളെ ബ്രദറെ ഇതിനകത്ത് ഇല്ലാത്ത വേർഡ് എടുത്ത് മൂന്ന് ഒന്നല്ല രണ്ടല്ല മൂന്ന് സന്ദേശങ്ങൾ താങ്കൾ എന്തുകൊണ്ട് പറയുന്നു ഇതിൻ്റെ അകത്ത് ആ വേർഡ് ഇല്ല പക്ഷേ ഞാൻ നിങ്ങളോട് വേറെ പറയാം സർവശക്തൻ സർവവ്യാപി എന്നൊക്കെ വേർഡ് ബൈബിളിൽ ഉണ്ടോ ആ വേർഡ് അതിനകത്തും ഇല്ല പക്ഷേ ദൈവം സർവവ്യാപി ആണെന്ന് ഉള്ള ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് ദൈവം സർവശക്തനാണ് ഉമ്മി പൊട്ടൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ഇന്ന് ഈ ഉച്ച സമയത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞു ചൂടാണ് പക്ഷെങ്കിൽ എത്ര പേർക്ക് എൻ്റെ കൂടെ കുറച്ച് നേരം യാത്രയ്ക്ക് വരാൻ ആഗ്രഹമുണ്ടോ ഒന്ന് പ്ലീസ് യാത്രയ്ക്ക് വരാൻ ആഗ്രഹമില്ലാത്തവർ നിങ്ങളിവിടെ ഇരുന്ന് പോയി വേണേ ഓക്കേ പക്ഷേ ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവാം ഓക്കെ ഒരു ഗൈഡ് ആയിട്ട് ഗൈഡ് അറിയാമല്ലോ ഓരോ കാര്യം കാണിച്ച് ഇതൊന്തിരി നല്ലതാണ് ആ ഇത് ഇത് കണ്ടില്ലേ ഇതൊന്നും ബ്യൂട്ടിഫുള്ളാ അങ്ങനെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു പിന്നെ നിങ്ങൾക്ക് സാവകാശത്തിലെ ഇതേ സ്ഥലത്ത് പോയി പിന്നെയും നിങ്ങൾക്ക് ആസ്വദിക്കാം മനസ്സിലാക്കാം പക്ഷെ ഞാനൊരു ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ പോവുക എങ്ങോട്ടെ തിരുവഴുത്തിൽ തൃത്വം എന്നൊരു പേട് എഴുതിയിട്ടില്ലെങ്കിലും സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ തൃത്വത്തിൻ്റെ കുറേ പരാമർശങ്ങൾ ഉണ്ട് സോ റെഡി നമുക്ക് ഈ യാത്ര തുടങ്ങാം ഓക്കെ ആദ്യമായിട്ട് ഉൽപ്പത്തി അല്ലെ പഴയ നിയമത്തിൽ ദൈവം എന്ന് പറയുന്ന പദത്തിൻ്റെ രണ്ട് ഹെബ്രായ പദങ്ങളുണ്ട് അടുനായി എലോഹിം ഈ എലോഹിം എന്ന് പറയുന്ന പദം ഒത്തിരി വട്ടം ഉപയോഗിച്ചിട്ടുണ്ട് ഈ എലോഹിം എന്ന് പറയുന്ന പദം ബഹുവചനമാണ് പ്ലൂരൽ ദൈവം ഒന്ന് പിന്നെന്തിനാ ദൈവത്തിന് വേണ്ടി ബഹുവചനം ഉപയോഗിക്കുന്നത് വായിച്ചാട്ട ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ആറ് ഇതിനകത്തു ശ്രദ്ധിച്ച് വായിക്കണം പ്ലീസ് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ഇവിടെ ആർക്കെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാമോ അനന്തരം ദൈവം ഞാൻ എന്റെ സ്വരൂപത്തിൽ എന്നല്ലേ അവിടെ എഴുതേണ്ടത് ഓ നിങ്ങൾ മലയാളം ഒന്ന് ശരിക്കും പഠിച്ച മലയാളികളാണെങ്കിലും ആണെങ്കിലും ഗ്രാമറൊക്കെ നാം നാം എന്ന് പറയുന്ന ആരോടാ കൂടുതൽ ആൾക്കാർ അല്ലേ നാം പിന്നെ നമ്മുടെ അല്ലെ എൻ്റെ എന്നല്ലേ പറയണ്ടത് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞു ഓ ഇത് കൊള്ളാമല്ലോ ഇതേപോലെ ഞാൻ ഇന്ന് ഇംഗ്ലീഷ് മെസ്സേജ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ലൈവ് കേട്ടുകൊണ്ടിരുന്ന ആള് ഉടനെ എന്നോട് പറഞ്ഞു അയ്യോ വേണ്ടേ ഉൽപ്പത്തി മൂന്നില് വേറെയുണ്ട് അയ്യോ വേണ്ടേ ഈ എവരിപ്പം ഉൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ നമ്മിൽ പോലെ 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 ആയിരിക്കുന്നു ീർന്നിരിക്കുന്നു ഓ അപ്പം തൃത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തു വന്നു കഴിഞ്ഞിട്ടല്ല അതിന് മുമ്പേ കുറച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്ലിംസസ് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയും ഉൽപ്പത്തി പതിനൊന്നാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും ബാബേൽ ഗോപുരം ഉണ്ടാക്കുകയാണ് ബാബേൽ ഗോപുരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനെ ദൈവം എന്തോ പറഞ്ഞു വരുവിൻ വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്നു അരളി ചെയ്തു എട്ടാം വാക്യം അങ്ങനെ യഹോവ അവരെ അവരെ നിന്ന് എങ്ങും അയ്യോ ആരാണ് യഹോവ ഏഴാം വാക്യത്തിൽ വരുവീൻ ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞത് ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഈ ചില രാജാക്കന്മാരുണ്ട് അവര് ഞാനെന്ന് പറയത്തില്ല നാം എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഇത് രാജാക്കന്മാരുടെ ഭാഷയാണോ ഇവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉത്തരം ഇപ്പോഴത്തെ കാലത്ത് ചില രാജാക്കന്മാർ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് നാം അതായത് അയാൾ ഒന്നേ ഉള്ളൂ പക്ഷെ അയാൾ എന്ന് പറയും പക്ഷേ അന്ന് പഴയ നിയമകാലത്ത് എത്രയോ രാജാക്കന്മാരുടെ കഥയിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു ഒറ്റ രാജാവ് പോലും നാമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഓക്കെ ഇനി ഉസയ മരിച്ച ഞാൻ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന ഒരു നമ്മുടെ ബൈബിൾ നോളജ് ഏ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന ഒരു സിംഹാസനത്തെ കണ്ടു എന്ന ആറാം അധ്യായത്തിൽ പറയുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ ആറിന്റെ എട്ടിലെ എന്താണ് കേൾക്കുന്നത് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും അയ്യോ ഇവിടെ രണ്ടുമുണ്ട് അനന്തരം ഞാൻ അതായത് ഏകവചനം ആരെ അയക്കണ്ടു ആർ നമുക്ക് വേണ്ടി പോകും ഓ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സ്ലൈഡ് അപ്പോൾ പഴയ നിയമത്തിൽ എവിടെയോ അവിടെ എവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എല്ലാ വാക്യങ്ങളും നിങ്ങളോട് പറയുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ സങ്കീർത്തന നാൽപ്പത്തിയഞ്ചിലും സങ്കീർത്തന നൂറ്റിപ്പത്തിലും അവിടെ ദാവീദ് ദാവീദിൻ്റെ സന്തതി വരാൻ പോകുന്നു ആ ആളിനെ ദൈവം എന്ന് വിളിക്കുന്നു അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിലോട്ട് ഒത്തിരി പോകുന്നില്ല നെക്സ്റ്റ് അതിൻ്റെ അടുത്തത് ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബൈബിൾ ചരിത്രം അതായത് തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രധാന സംഭവങ്ങൾ അതിനകത്തെല്ലാം ത്രിയേക ദൈവത്തിൻ്റെ കൈ ഉണ്ട് പരാമർശമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഇനി കാണിക്കാൻ പോവാണ് അപ്പം ഏറ്റവും ആദ്യം നടന്ന എന്തുവാ ക്രിയേഷൻ അതായത് സൃഷ്ടി ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മിക്കവാറും ആൾക്കാർ ഉത്തരം പറയുന്നത് ദൈവം സൃഷ്ടിച്ചു പക്ഷേ ഡീറ്റെയിൽ നോക്കിയാൽ പിതാവായ ദൈവം സൃഷ്ടിച്ചു പുത്രനായ അല്ലെ വചനമായ യേശുവിൽ കൂടെയാണ് സൃഷ്ടിച്ചത് ഈ സൃഷ്ടിക്കാത്ത പരിശുദ്ധാത്മാവ് ഉണ്ടോ ഉണ്ടായിരുന്നോ ഉൽപത്തി ഒന്നിന്റെ രണ്ട് ഹാല വണ്ടർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് ഉൽപ്പത്തി ഒന്നിന്റെ രണ്ട് ആഹാ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതേ പരിവർത്തിച്ചു പ്രിയമുള്ളവരെ എനിക്ക് തോന്നുന്നു ചില വിശ്വാസികളെങ്കിലും ചിന്തിക്കുന്ന എന്തുവാന്നറിയോ ഈ സിനിമയ്ക്കകത്തൊക്കെ ഈ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ സിനിമ ഒന്നര മണിക്കൂർ കഴിഞ്ഞ എന്തുവാ ഇന്റർവെൽ പലരും ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് സീനി വന്നേ എപ്പോഴാ ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഏതെ പെൻ്റെ കോസ്റ്റാളിൽ പരിശുദ്ധാത്മാവ് വന്നു അതുവരെ എവിടെ ആയിരുന്നു പരിശുദ്ധാത്മാവ് എന്തിയെ എന്തോ ചെയ്യുമായിരുന്നു പാസ്റ്റർ വിനോദ് ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പെൻ്റെ കോസ്റ്റൽ ലിസം അതിനെക്കുറിച്ച് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അങ്ങനത്തെ ഒരു പ്രസ്ഥാനം തുടങ്ങി അതിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമൊക്കെ സഭയ്ക്ക് കൂടുതൽ മനസ്സിലാകാനും ഹലലുയ അതിൽ നടക്കാനും ഇടയായി നിങ്ങളൊന്ന് ഹലലുയ പറഞ്ഞേ ഹലലുയ എന്നാൽ ഒരു പ്രശ്നമുണ്ടായി പലരും ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ആകെ ചിന്തിക്കുന്ന അവരുടെ മനസ്സിലെന്തോ വരുന്നത് പരിശുദ്ധാത്മാവ് ഈക്വൽ ടു സമം അന്യഭാഷ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു കുലുക്കമോ ഏതാണ്ടൊക്കെ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് ദൈവമാണ് അലലൂയ്യ പരിശുദ്ധാത്മാവ് ഒരു അനുഭൂതിയോ ഒരു വികാരമോ അല്ല പരിശുദ്ധാത്മാവ് കാറ്റിനെ പോലാണെങ്കിലും കാറ്റല്ല പരിശുദ്ധാത്മാ അഗ്നിയെ പോലാണെങ്കിലും അഗ്നിയല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് ആമേൻ ഹാല ലൂയ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഞാൻ പറയാം പണ്ട് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പ്രൊഫസർ അഡീഷണൽ പ്രൊഫസർ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് ചെറിയ ആളാണ് ആരാണ് ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവ് ആരാണ് ചെറിയ ആളാണ് സൃഷ്ടിയിലാരുണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്ന ഇതൊന്ന് ഒന്ന് ഒന്ന് തോട്ട് കേറാൻ വേണ്ടിയാ എന്തുവാ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഏതാണ്ട് ഈ രോമം ഇതായത് അത് അത് പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ രോമമാണ് ഓക്കെ പരിശുദ്ധാത്മാവ് രോമമല്ല രോമാഞ്ചമല്ല പരിശുദ്ധാത്മാവ് നിറം നിറവ് വരുമ്പോൾ ചിലപ്പം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നിന്നിരിക്കും പക്ഷെ അത് അതല്ല അത് പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവ് ദൈവമാണ് ഹലു അപ്പം സൃഷ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇനി നമ്മൾ രക്ഷയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് അടുത്തത് യേശു ക്രിസ്തു വരുന്നതാണ് യേശുക്രിസ്തു ഉരുവായത് എങ്ങനെയാണ് നെക്സ്റ്റ് ഒന്നിന്റെ മുപ്പത്തഞ്ച് എല്ലാരും ശ്രദ്ധിക്കണം യേശുക്രിസ്തു ഉരുവായത് എങ്ങനെയാണ് അതിന് ആ പരിശുദ്ധാത്മാവ് മേൽ വരും ഓക്കെ ഞാൻ അവിടെ അണ്ടർലൈൻ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ആരുടെ മേളിൽ മറിയത്തിൻ്റെ മേൽ വരും പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേളിൽ വരും ഓക്കെ അത്യുന്നതൻ അതാരാണ് പിതാവ് അപ്പൊ അവിടെ ആരൊക്കെ വന്നു പരിശുദ്ധാത്മാവും പിതാവ് അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും വിശുദ്ധ പ്രജ ആ ദൈവപുത്രൻ എന്ന് അപ്പൊ ഉരുവായതിനകത്ത് യേശു മാത്രം അങ്ങ് ഉരുവായതല്ല അതിനകത്ത് പിതാവും ഉണ്ട് പരിശുദ്ധാത്മാവും ഉണ്ട് ഇനി അടുത്ത ഒരു മെയിൻ ഇതാണ് യേശുന്റെ ജലസ്നാനം യേശുന്റെ ജലസ്നാനത്തിൽ സ്നാനത്തിൽ സംഭവിച്ചത് അത് മത്തായി മൂന്ന് അതിന്റെ പതിനാറും പതിനേഴും മത്തായി മൂന്ന് അതിൻ്റെ പതിനാറും പതിനേഴും യേശു സ്നാനം ഏറ്റ ഉടനെ ആ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വര ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ ആരാണ് വെള്ളത്തിലേക്ക് പോയത് യേശു യേശു വെള്ളത്തിലേക്ക് പോയപ്പോൾ യേശുവിൻ്റെ മേളിൽ ആര് വന്നു പരിശുദ്ധാത്മാവ് ഇനി അടുത്തത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ആ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി അതാരാ പറഞ്ഞേ പിതാവ് ഓ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇച്ചിരി മുമ്പോട്ട് വരട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുവാണെന്നറിയാമോ ശ്രദ്ധിക്കണം എൻ്റെ പേര് സുനിൽ ഞാനൊരു പ്പനാണ് ഓക്കെ ഞാനൊരു ഈ സഭയുടെ ഒരു മൂപ്പനാണ് ഞാൻ ഒരു നിയോനെറ്റോളജിസ്റ്റാണ് പക്ഷെ ഞാൻ ഒരുവനാണ് ഇത് തൃത്വത്തിൻ്റെ ഒരു നല്ല എക്സാമ്പിൾ അല്ലേ ഞാൻ മലയാളം ഇതിൽ കുറേ സമയം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ചിന്തിക്കാൻ പ്രൈസ് ഗോഡ് ഏ നല്ല ഉദാഹരണമാണോ ഒരാളുണ്ട് സുനിൽ പക്ഷേ മൂന്ന് റോളുണ്ട് ഞാൻ എന്തൊക്കെയാണ് പിതാവാണ് മൂപ്പനാണ് ന്യൂനെറ്റോളജിസ്റ്റാണ് ഇതൊരു നല്ല ഉദാഹരണമല്ല എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്ന് ഇപ്പം നിയോനെറ്റോളജിസ്റ്റും മൂപ്പനും പിതാവും ഇത് മൂന്ന് വ്യക്തിത്വങ്ങളുണ്ടോ ഇതിനകത്ത് ഇല്ല ഇത് ഒരാൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാണ് അപ്പം നിങ്ങൾ ഉടനെ പറയണം ബ്രദറെ ഇപ്പം ബ്രദർ തന്നെ പറഞ്ഞല്ലോ ജല സ്നാനത്തെപ്പറ്റി ആ ജല സ്നാനത്തിനകത്ത് ആ സമയത്ത് ആരെ ഒരേ സമയത്ത് മൂന്ന് പേരും അവിടെ ഉണ്ട് പുത്രൻ വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പൊ പുത്രൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ആ സമയത്താണ് പുത്രനല്ല പുത്രന്റെ മേലോട്ട് വന്നത് ആരെ വന്നത് പരിശുദ്ധാത്മാവ് വന്നു അപ്പൊ പരിശുദ്ധാത്മാവല്ല അല്ല സംസാരിച്ചത് പിതാവ് സംസാരിച്ചു മൂന്ന് പേരും ഒരേ സമയത്ത് ഒരു വ്യക്തിത്വങ്ങളെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ബ്രദർ പറഞ്ഞ ഉദാഹരണം വെച്ചിട്ട് വേറെയാണല്ലോ അതിനകത്ത് ന്യൂനറ്റോളജിസ്റ്റും എൽഡറും ഇങ്ങനെ മൂന്ന് പേരെ വേറെ വേറെയാണോ അതെല്ലാം ഞാൻ തന്നെയാണല്ലോ ഞാൻ വേറെ വേറെ റോൾ എടുക്കുവാണ് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് വച്ചാൽ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കും ബ്രദറെ ഇത്രയും ഡീറ്റെയിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഉണ്ട് നിങ്ങളെ ഈസി ആയിട്ട് ഫുൾ ആക്കി ആൾക്കാരെ വേറെ വഴിയെ കൊണ്ടെത്തിക്കും ഇതൊരു തെറ്റായ പഠിപ്പിക്കലാണ് ഇതിനെ ഇംഗ്ലീഷിൽ മോഡലിസം എന്ന് പറഞ്ഞൊരു പണ്ടു തൊട്ടേ ഇതൊരു തെറ്റായ പഠിപ്പിക്കലാണെന്ന് ഇത് വേറെ ചിലരെ പറയും ഓഹോ ബ്രദർ എനിക്കൊരു നല്ല ഉദാഹരണം കിട്ടി ഹലേ ലുയ്യ അതേതാണ് ബ്രദർ അതേതാണ് വെള്ളം ഐസ് ആവി ഹലോ എങ്ങനെയുണ്ട് നല്ലതല്ലേ വെള്ളം ഐസ് ആവി പക്ഷെ ഇതെല്ലാം എന്തുവാണ് എച്ച് ടു ഓ ഇതും നല്ല ഉദാഹരണമല്ല ഒരേ സമയത്ത് ഇത് മൂന്നും ഉണ്ടോ ഇച്ചിരി ഫിസിക്സ് അറിയാവുന്നവരെ എവിടുന്നേലും ട്രിപ്പിൾ പോയിന്റ് എന്നൊക്കെ പറയും പക്ഷെ എനിവേ പക്ഷെ അല്ല അത് ഇതൊരു നല്ല എക്സാമ്പിള് അല്ല നിങ്ങൾ പ്ലീസ് ഇങ്ങനത്തെ ഉദാഹരണങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബൈബിളിൽ ഇങ്ങനെയല്ല പഠിപ്പിച്ചേക്കുന്നത് ബൈബിളിൽ പഠിപ്പിച്ചേക്കുന്നതെന്ന് വെച്ചാൽ പിതാവ് ഉണ്ട് പുത്രനുമുണ്ട് പരിശുദ്ധാത്മാവുമുണ്ട് വേറെ വേറെ വ്യക്തിത്വങ്ങളാണ് എന്നാൽ അവരൊന്നാണ് അതെങ്ങനെയാണ് പ്രധാന എനിക്ക് മനസ്സിലാവുന്നില്ല അത് എനിക്കും മനസ്സിലാവുന്നില്ല നമുക്കും എല്ലാം മനസ്സിലാകത്തില്ല പക്ഷെ ബൈബിളിൽ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ വേറൊരു മനുഷ്യനെ പറ്റിയല്ല സംസാരിക്കുന്നത് നമ്മൾ ആകാശവും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തെ പറ്റിയാണ് ആ വലിയവനായ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് മനസ്സിലായില്ലെന്ന് ഇരിക്കും പക്ഷെ ആ ദൈവം പറയുന്നത് നമ്മളങ്ങ് സമ്മതിക്കണം ഹലുയ്യെസ് സോ യേശുവിൻ്റെ വാട്ടർ ബാപ്റ്റിസം മുന്നോട്ട് യേശുവിൻ്റെ ക്രൂശീകരണം ആരാ ക്രൂശിൽ മരിച്ചത് യേശു ഇനി തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി ആയിരിക്കണം ഏ എന്തുവാ പിതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനായിട്ട് ഏ പിതാവ് പിതാവല്ല ക്രൂശിൽ മരിച്ചത് പിന്നെ പലർ എനിക്ക് സോറി ഞാൻ ആരെയും കുറ്റം പറയല്ല നിങ്ങളെ എന്നോട് ദേഷ്യപ്പെടരുത് പക്ഷേ യേശു പിതാവാണോ യേശു പിതാവല്ല യേശു യേശു ആണ് പിതാവ് പിതാവാണ് അപ്പം ഈ കർത്താപ്പച്ചനാരാ എല്ലാം കൂടെ കൂടി അല്ലേ ഓക്കെ ദൈവം ഒരുപക്ഷെ ത്രിയേക ദൈവത്തിനെ ചിലർ വിളിക്കുന്നതായിരിക്കാം പക്ഷേ നമ്മൾ ഇച്ചിരി ഒന്ന് ക്ലാരിറ്റി വേണം പിതാവുണ്ട് പുത്രണ്ട് പരിശുദ്ധാത്മാവുണ്ട് എന്ന ഒരു ത്രിയേക ദൈവം ഉണ്ട് ഓക്കെ ക്രൂശിൽ മരിച്ചപ്പോൾ ക്രിസ്തു ക്രൂശിൽ മരിച്ചു എബ്രേൽ ഒമ്പതിൻ്റെ പതിനാലില് ക്രിസ്തു ക്രൂശിൽ മരിച്ചത് അവനെ തന്നെ ആത്മാവിലാണ് അവൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് അപ്പം ക്രൂശീകരണത്തിലും പിതാവ് പുത്രനെ മരിക്കാൻ വേണ്ടി അയച്ചു പുത്രൻ മരിച്ചു പക്ഷെ ആത്മാവിന്റെ സഹായത്തോടു കൂടിയാണ് യേശു മരിച്ചത് ഇനി യേശു ഉയർത്തെഴുന്നേറ്റത് യേശുവിനെ ആരാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഉത്തരം ഗലാത്തിയ ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നു പിതാവ് യേശുവിനെ ഉയർത്തെഞ്ഞേൽപ്പിച്ചു എന്നാൽ റോമ ലേഖനം എട്ടാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു പരിശുദ്ധാത്മാവ് യേശുവിനെ മരണത്തിൽ നിന്ന് ഓ ഇനിയും അടുത്തതാണ് പെൻഡെക്കോസ് നാള് യേശുന്റെ സ്വർഗാരോഹണം നടന്നു യേശു സ്വർഗത്തിലേക്ക് പോയി പിതാവ് ആ യാഗ അത് അംഗീകരിച്ചിട്ട് പിതാവ് എന്തോ പുത്രനെ അല്ല സോറി ആത്മാവിനെ അയച്ചു അപ്പൊ യേശുവിൻ്റെ സ്വർഗാരോഹണം പിതാവ് ആത്മാവിനെ അയച്ചു ആത്മാവ് വന്നു അപ്പൊ എന്റെ കോസ്റ്റ് ആരൊക്കെ ഉണ്ടായിരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഓക്കെ സോ ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ത്രിത്വം അല്ലെ ഈ തൃത്വത്തിൻ്റെ പഠിപ്പീര കുറെ താടിയൊക്കെ വളർന്ന് കുറെ ആൾക്കാർ ഒരു മുറിക്കാത്തിരുന്ന് എന്നാൽ നമുക്ക് തൃത്വം എന്നും പറഞ്ഞൊരു പഠിപ്പീരങ്ങ് ഉണ്ടാക്കാം എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യാം എല്ലാവർക്കും ആശയക്കുഴപ്പം കൊണ്ടുവരാം എന്ന് തീരുമാനിച്ച കാര്യം ഉണ്ടാക്കിയതല്ല ഈ ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാര് വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലായത് ദൈവമൊരുവൻ പക്ഷേ മൂന്ന് വ്യക്തിത്വങ്ങൾ ഉണ്ട് ഒരു ദൈവം മൂന്നാളത്വം ആളത്വങ്ങളിൽ വസിക്കുന്നു ഇതാണ് ട്രിനിറ്റിയുടെ ഒരു ഡെഫിനിഷൻ ഒരു ദൈവം നിങ്ങൾ വേണമെങ്കിൽ എഴുതി എടുത്തോ ട്രിനിറ്റിയുടെ മലയാളത്തിലുള്ള ആ ഒരു നിർവചനം വേണമെങ്കിൽ പറയാം ഒരു ദൈവം മൂന്നാളത്വങ്ങളിൽ വസിക്കുന്നു നെക്സ്റ്റ് 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 ആ ഒരു ദൈവം മൂന്നാളത്വം ഈ മൂന്നാളത്വം എന്ന് വെച്ചാൽ അത് മൂന്ന് വ്യത്യസ്ത ആളത്വം അതായത് പിതാവും

തൃത്വമൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്തുവാ വ്യത്യാസം വരാൻ പോകുന്നേ ഞാൻ ആ ആളുടെ പേര് പറയത്തില്ല ഇംഗ്ലീഷ് മെസ്സേജ് കഴിഞ്ഞ ഉടനെ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു പക്ഷെ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല പിതാവും പുത്രനും സമത്വത്ത് ആണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞേ അതെന്താ അല്ല എല്ലായിടത്തും പിതാവാണല്ലോ ആദ്യത്തെ സ്ഥാനം അപ്പം ഞാൻ പുള്ളിയോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങളാണോ വലുത് നിങ്ങളുടെ ഭാര്യയാണോ വലുത് സുരേഷ് സോറി നോ ടെൻഷൻ സുരേഷ് അന്ന് വലുത് മഞ്ജു ആണ് നീളത്തിലല്ല ആരാണ് വലുത് ആർക്കാണ് കൂടുതൽ മൂല്യം അല്ലെങ്കിൽ ദൈവമുമ്പാകെ സുരേഷും മഞ്ജുവും സമത്വമുണ്ട് ഹാലലുയാ അലലുയാൽ മഞ്ജു ആരാണ് നിങ്ങളുടെ വീട്ടിലെ തല മഞ്ജു ആകരുത് മഞ്ജുവിനെ ആക്കിയിട്ടില്ല സുരേഷാണ് അലലുയ അപ്പം ഫങ്ഷൻ അതായത് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിൽ സ്ഥാനമുണ്ട് പക്ഷേ സമത്വം ഉണ്ട് നമുക്ക് ൃത്വം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ വിവാഹം ഒന്നും മനസ്സിലാകത്തില്ല ഭർത്താക്കന്മാര് വിചാരിക്കും ഈ ഭാര്യ വേണ്ട ഈ താഴെ ഉള്ള ഒരാളാണെന്ന് അപ്പം പിതാവായ ദൈവം ശരിയാ ബൈബിൾ നമ്മൾ വായിക്കുമ്പോ നമുക്കറിയാ ഒരു ആദ്യ സ്ഥാനം ഉണ്ട് പിതാവായ ദൈവത്തിന് പക്ഷെങ്കിൽ പിതാവായ ദൈവം പുത്രനായ ദൈവം സമത്വം ഉണ്ട് ഈക്വൽ അടുത്തത് കോ ഇറ്റേണൽ പേഴ്സൺസ് അതായത് ഇവർ പിതാവ് നിത്യമായിട്ടുണ്ട് പുത്രൻ നിത്യമായിട്ടുണ്ട് പരിശുദ്ധാത്മാവും നിത്യമായിട്ടുണ്ട് ഒന്ന് രണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഓക്കെ നെക്സ്റ്റ് ഒരു പ്രശ്നം വന്ന് എന്തോന്നറിയാമോ ഇപ്പം ഞാൻ നിങ്ങളെ ബൈബിളിൽ നിന്ന് കുറേ വേദവാക്യങ്ങളൊക്കെ വായിപ്പിച്ചു പക്ഷേ ബൈബിളിൽ ഇങ്ങനത്തെ വേദവാക്യം മാത്രമല്ല വേറെ ഇച്ചിരി ചെറു ഇച്ചിരി കൺഫ്യൂഷൻ വരുന്ന വേദവാക്യങ്ങളും ഉണ്ട് അതെന്തുവാ കൊലോസിയർക്കെടുതി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഒന്ന് വായിച്ചേ ജസ്റ്റിസ് ബ്രദർ അവൻ അദൃശ്യരായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനും ആകുന്നു ആ ഇനി അവിടെ നിൽക്കുക ആദ്യ ജാതൻ എന്ന് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലെന്തുവാ വരുന്നത് ആദ്യമേ ജാതനായി ജാതനായൻ്റെ അർത്ഥം എന്താണ് ഇത് യേശുവിനെ പറ്റി പറയാണേ ഒരാൾ ജാതനായൻ്റെ അർത്ഥം എന്തുവാ ജനിച്ചു ഓഹോ അപ്പം മുന്നൂറ്റി പതിനെട്ട് എ ഡി ഏറിയസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഭയങ്കര തലയുള്ളവനായിരുന്നു പുള്ളി ലിബിയക്കാരനായിരുന്നു പക്ഷെ പുള്ളി ഈജിപ്റ്റിലെ അലക്സാൻഡ്രിയയിലാണ് വളർന്നതൊക്കെ പഠിച്ചതൊക്കെ പുള്ളി അവിടുത്തെ ബിഷപ്പിന് ഒരു ലെറ്റർ എഴുതി പുള്ളി പറഞ്ഞു യേശു എന്ന് പറയുന്നത് ആദ്യ ജാതനാണ് ഇനിയും യോഹൻ ആൻ മൂന്നിൻ്റെ പതിനാറിൽ എന്തുവാ യോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ എല്ലാവർക്കും അറിയാമല്ലോ ഏകജാതനായ ദൈവം തൻ്റെ ഏകജാതൻ ഇപ്പം ഇവിടെ ആദ്യ ജാതൻ അവിടെ ഓ ഏരിയസ് പറഞ്ഞു ഹലോ ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ജാതനായ ആളാണ് യേശു പക്ഷേ യേശു ജാതനായതാണ് അതിനർത്ഥം യേശു ഒരു സമയമുണ്ടായിരുന്നു അന്ന് യേശു ഇല്ലായിരുന്നു ശ്രദ്ധിക്കണം ഇതായിരുന്നു അന്ന് ഏരിയസ് പറഞ്ഞത് ഒരു സമയമുണ്ടായിരുന്നു അന്ന് യേശു ഇല്ലായിരുന്നു ഇത് വലിയ ത്തി അവിടെ ആൾക്കാരെ ബിക്കോസ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് യേശു ദൈവം അല്ല യേശു സൃഷ്ടിയാണെന്നാണ് പുള്ളി പറഞ്ഞത് വേദവസ്തു അടിസ്ഥാനം വെച്ച് ഇന്ന് യഹോവ സാക്ഷിക്കാരും ഇതേ അടിസ്ഥാനം വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും ആദ്യ ജാത ഇതിന്റെ അർത്ഥം എന്താണ് അപ്പൊ നിങ്ങൾ പറ അല്ല സുനിൽ ബ്രദർ ഞങ്ങളെ അതല്ല പഠിപ്പിച്ചേ സുനിൽ ബ്രദർ ഇതൂടെ പഠിപ്പിക്കണം ഇങ്ങനത്തെ വാക്യങ്ങളോടുണ്ട് ഈ ആദ്യ അർത്ഥം യേശു ജാതനായിന്നല്ല അതൊരു ഒരു എന്താ ഹ്യൂമൻ എന്താ മനുഷ്യനായി ജാതനായി അത് അത് വേറെ പക്ഷേ പുത്രനായ യേശു നിത്യതാ മുതലുണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു ആ അപ്പൊ ആദിയിലുണ്ടായിരുന്നു അല്ലാതെ ജനിച്ചതല്ല വചനം അപ്പൊ ഇവിടെ ആദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ലൈഡ് കാണിച്ചേ ആദ്യ ജാതി വെച്ചാല് ഫസ്റ്റ് ബോൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ റാങ്ക് അതായത് മുൻഗണന യേശുണ്ട് ഈ ലോകത്തിലുള്ള എല്ലാത്തിന്റെ മേളിലും യേശു മുൻഗണനയുണ്ട് എല്ലാ സൃഷ്ടിക്കാട്ടിനും മേളിലുള്ള നാമമാണ് യേശുന്റെ നാമം അടുത്തത് ഇത് ആദ്യ ജാതൻ പിന്നെ ഏകജാതൻ എന്നു വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അതാണ് എബ്രാഹിം പതിനൊന്നിൻ്റെ പതിനേഴ് എബ്രാഹിം പതിനൊന്നിൻ്റെ പതിനേഴ് പറയുന്നത് എന്തുവാണെന്നറിയാമോ അബ്രഹാം തൻ്റെ ഏകജാതനായ പുത്രൻ ഇസഹാക്കിനെ ബലി അർപ്പിച്ചു ഇച്ചിരി ബൈബിൾ അറിയാവുന്ന നിങ്ങളോട് ഞാൻ അവർക്ക് ഉത്തരം പറയാൻ പറ്റും അബ്രഹാമിന് ആദ്യം ജനിച്ച ഇത് ഇസഹക്ക് ഏകജാതനായിരുന്നോ അതിന് മുമ്പാരി ജനിച്ചു ഇഷ്മേല് അപ്പം ഇവിടെ എന്തിനാ ഏകജാതൻ പറയുന്നത് അപ്പം ഏകജാതൻ്റെ അർത്ഥം ഒരേ മോൻ എന്നല്ല അതിൻ്റെ അർത്ഥം വൺ ഓഫ് എ കൈൻഡ് ആ ലെവലിൽ ഒരാളേ ഉള്ളൂ എന്ന് മോണോജിനീസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ കൈൻഡ് വിത്ത് ഇൻ എ റിലേഷൻഷിപ്പ് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അച്ഛൻ കുഞ്ഞു ബ്രതറും പുത്രനാണോ അപ്പം യേശുവും പുത്രന അച്ചൻ കുഞ്ഞു ബ്രതറും പുത്രന അപ്പം നിങ്ങൾ രണ്ടും ഒരേ ലെവലാണോ അല്ല അദ്ദേഹം ഏകജാതനാണ് അദ്ദേഹം വേറൊരു ലെവലിലാണ് അപ്പം ഈ വലിയ പ്രശ്നം നടന്നപ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എ ഡിയിലെ നിക് നൈസിയ എന്ന് പറയുന്ന നിഖിയ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇന്നത്തെ ടർക്കി അവിടെ അന്നത്തെ ആ ചക്രവർത്തി കോൺസ്റ്റന്റീൻ ഒരു വലിയ ഒരു മീറ്റിംഗ് കൂട്ടി അവിടെ എല്ലാവരും കൂടെ പറഞ്ഞു ഏരിയസ് പറയുന്നത് തെറ്റാണ് അന്നാണ് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന ഒരു കാര്യം എഴുതിയത് മർത്തവുമായ കോസ്ഐ എനിക്കൊന്ന് കാത്തലിക് അവിടെ നൈസിയൻ ക്രീഡ് നൈസിൻ അല്ലെങ്കിൽ അപ്പോസൽ ക്രീഡ് എന്ന് പറയുന്ന ഞങ്ങളൊക്കെ ഞാനൊക്കെ പണ്ട് മർത്തോ ചർച്ചിലായിരുന്നപ്പോൾ എല്ലാവരും അടിച്ചുവിട്ട ഫോർത്ത് ഗിയർ ഞങ്ങൾ പറയുവായിരുന്നു പിതാവായ സർക്കാരിനായി ആവശ്യത്തിൻ്റെ ഭൂമിയിലെ കാണപ്പെടുന്നതും കാണപ്പെടുന്നത് സകലത്തിന് സൃഷ്ടാവുക സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും മുൻ ദിവസം ഇല്ലാത്ത ദിവസത്തിനാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറയ്ക്കപ്പെട്ട് കക്ഷരം മരിച്ചു കൊടുക്കപ്പെട്ടെ തിരുവനന്തപുരപ്രകാരം മൂന്നാം ദിവസം അതിനകത്ത് ജീസസ് ബിഗോട്ടൻ നോട്ട് മെയ്ഡ് ഗോഡ് ഓഫ് ഗോഡ് ഐ മീൻ ഹീസ് ഗോഡ് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുണ്ടായി ഇതിനെ പറ്റിയൊക്കെ ഒത്തിരി കാര്യം പറയാനുണ്ട് വേറെ അല്ലാതെ നമുക്ക് കാണുമ്പോൾ പറയാം പക്ഷേ ഇത്രയും എനിക്ക് പറയാനുണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഈ ഏരിയസ് എന്ന് പറയുന്ന ആള് പുള്ളി അന്ന് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് സഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പുള്ളി ഒരു ഭയങ്കര ആളായിരുന്നു അപ്പോൾ പുള്ളി എല്ലാവരെയും ഇമ്പ്രസ് ചെയ്തു വേറെ യു സേ ബി എസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പുള്ളിയോട് ഇമ്പ്രസ്ഡായി അടുത്ത ഒന്ന് രണ്ട് നൂറ്റാണ്ട് യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളിലെ ഈ ഏരിയസ് പറയുന്നതായിരുന്നു വിശ്വസിച്ചത് നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മളിവിടെ കൂളായിട്ടിരിക്കുക ആ ഇപ്പം ആര് എന്തോ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ദൈവം ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഭയങ്കര വിഷയമാണ് ഇത് ഇതെന്തിനാ വിഷയം യേശുദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ തന്നെ ഡൗട്ടാണ് മനസ്സിലായോ അപ്പൊ ക്രൂശിൽ മരിച്ച ഒരു വെറും ഒരു മനുഷ്യനെ മരിച്ചെങ്കിൽ നിങ്ങളുടെ പാവം ക്ഷമിക്കപ്പെട്ടെന്ന് എന്തോ ഗ്യാരൻറ്റി ഭയങ്കര ഇതായിരുന്നു യേശു ആരാണ് ആത്മാവാരാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ലാസ്റ്റിൽ ഞാനൊരു കാര്യം കൂടെ പറയാം പ്രിയമുള്ളവരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാണ് ചില അനുഗ്രഹിക്കാൻ വെരി ഗുഡ് എന്തോ അനുഗ്രഹം സമ്പാദ്യം ആരോഗ്യം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ തന്നെ നമ്മൾക്ക് നൽകുവാനും ആ ദൈവവുമായിട്ട് അടുത്ത കൂട്ടായ്മ സ്നേഹ കൂട്ടായ്മ ഓൾറെഡി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ദൈവം യേശു ക്രിസ്തുവിനാൽ വിളിക്കുകയാണ് ഹാല ജസ്റ്റ് പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നിങ്ങളെ വിളിക്കുന്നത് ജസ്റ്റ് സ്വർഗത്തിനു വേണ്ടി ഒരു ടിക്കറ്റിനു വേണ്ടി മാത്രമല്ല ദൈവം വിളിക്കുന്നത് ദൈവം വിളിക്കുന്ന എന്തിനു വേണ്ടിയാണ് ആ ദൈവവുമായിട്ടുള്ള സ്നേഹ കൂട്ടായ്മ ഏത് ഞായറാഴ്ച ഉച്ച സമയത്ത് മാത്രമല്ല അല്ല ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു വർഷിപ്പ് ടീം മുന്നോട്ട് വന്ന ഒരു പാട്ട് നീ പരിശുദ്ധൻ ദൈവപിതാവേ എന്നുടേ നീ എന്നുള്ള പാട്ട് നമുക്ക് ഒന്ന് പാടി ഇത് അവസാനിപ്പിക്കുകയല്ല അനൗൺസ്മെൻറ്റുണ്ട് ഇന്ന് ഒരു സാക്ഷ്യവും കേൾക്കാനായിട്ടുണ്ട് ആഴ്ച ഉണ്ട് ഇച്ചിരി ഒന്ന് ലൈ ലൈറ്റായി പക്ഷേങ്കിൽ ഈ ഒരു പാട്ട് അതിൻ്റെ വരി ഒരു പ്രാവശ്യം നിങ്ങളെ ഒന്ന് എഴുന്നേറ്റ് നട്ടെ ദൈവപിതാവേ യേശുനാഥാ നെൻ കർത്തനാം രക്ഷകൻ നീ പിന്നെ ആത്മാവ് നമ്മളെ ത്രിയേക ദൈവത്തെയാണ് ആരാധിക്കുന്നത് ഹാലലൂയ ത്രിയേക ദൈവം പ്രൈസ് ഗോഡ്